നമസ്കാരം. ഇന്നത്തെ പ്രാക്ടിക്കൽ വർക്ക്, ഡിറ്റർമിൻ ദ എഫിഷ്യൻസി ഓഫ് സ്ക്വയറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ ബൈ ബ്രേക്ക് ടെസ്റ്റ് എന്ന വർക്കിനെ കുറിച്ചാണ്. ഓക്കെ, ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ത്രീ ഫേസ് ലൈൻ എടുത്ത് ഐ സി ടി പി വഴി ഒരു സ്റ്റാർട്ടർ വഴി അതിനെ ഒരു സർക്യൂട്ടിലൂടെ കടത്തിവിട്ട് ലോഡ് മുഖാന്തരം കൺട്രോൾ ചെയ്ത് ഇതിൻ്റെ എഫിഷ്യൻസി, മോട്ടോറിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന വിധമാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഈ സർക്യൂട്ടിലുള്ള പാർട്സുകളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി വേണ്ടത് ഒരു അമ്മീറ്റർ, 10 ആമ്പിയറിൻ്റെ, ഒരു 500 വോൾട്ടിൻ്റെ വോൾട്ട് മീറ്റർ, 2 വാട്ട് മീറ്റർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, സ്പ്രിംഗ് ലോഡ് ടെൻഷൻ. ഓക്കെ, ഇത്രയുമാണ് ആദ്യമായി വേണ്ടത്. ഇതിൻ്റെ കണക്ഷൻ ഈ ഡയഗ്രത്തിലൂടെ തന്നെ നോക്കിയാൽ അറിയാൻ കഴിയും. ഓക്കെ, ഇതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നതിന് ഒരു ഫോർമുലയുണ്ട്. അത് എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ എന്നാണ്. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന്, ഇതൊരു 5 HP 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറാണ്. ഈ ഇൻഡക്ഷൻ മോട്ടോറെ ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബാലൻസ് ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്പ്രിംഗ് ലോഡ്, ബാലൻസ്, ടെൻഷൻ അറിയുന്നതിന് ഇതിൻ്റെ ഗേജ് മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു 5 HP 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള പാനൽ ബോർഡാണ്. ഓക്കെ, ഈ പാനൽ ബോർഡിലുള്ള ഐറ്റംസിനൊന്ന് പരിചയപ്പെടാം. 3-പോർട്ട് നെയ് സ്വിച്ച്, ഐ സി ടി പിക്ക് വരെ ഉപയോഗിക്കുന്ന നെയ് സ്വിച്ച്. 3-പോൾ MCB, ഒരു ഡിഒ സ്റ്റാർട്ടർ. നെയ് സ്വിച്ചിൽ നിന്ന് വരുന്ന ലൈവ് സപ്ലൈയെ നെയ് സ്വിച്ച് കൺട്രോൾ ചെയ്ത് അതിനെ ഒരു 3-പോൾ MCBയുടെ ഇൻപുട്ടിലേക്ക് കൊടുത്ത് 3-പോൾ MCBയുടെ ഔട്ട്പുട്ട് വഴി അത് ഡിഒ സ്റ്റാർട്ടറിൻ്റെ ഇൻപുട്ടിൽ വരും. ഈ ഡിഒ സ്റ്റാർട്ടറിൻ്റെ ഔട്ട്പുട്ട് സപ്ലൈ ഒരു 3 ടെർമിനൽസിൽ എത്തിക്കും, RYB. ഓക്കെ, ഈ 3 ടെർമിനൽസ് മോട്ടോറിൻ്റെ UVW, മോട്ടറിലേക്കുള്ള സപ്ലൈയാണ്. ഈ RYB നിന്ന് RU, YV, BW എന്നിങ്ങനെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് മോട്ടോർ പ്രവർത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ കണക്ഷൻ 3 ഫേസ് 5 HP മോട്ടോർ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നതിനായി സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സർക്യൂട്ടുകൾ നോക്കാം. സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെൻസ് 2 വാട്ട് മീറ്റർ, ഒരു MI അമ്മീറ്റർ, MI വോൾട്ട് മീറ്റർ. ഇനി ഇതിൻ്റെ കണക്ഷൻസ് ഒന്ന് നോക്കാം. W1 എന്ന 1-ാമത്തെ വാട്ട് മീറ്ററും W2 എന്ന 2-ാമത്തെ വാട്ട് മീറ്ററും. ഓക്കെ, 1-ാമത്തെ വാട്ട് മീറ്ററ് ML C 600 എന്ന് കാണിച്ചിരിക്കുന്നത് V ടെർമിനലാണ്. അതാണ് ഒരു വാട്ട് മീറ്ററിൻ്റെ 4 ടെർമിനൽസ്. ഓക്കെ, MC ഷോർട്ട് ചെയ്യണം. M നേരെ ഒരു അമ്മീറ്ററിലേക്ക് സീരീസായി, അമ്മീറ്ററിൻ്റെ ഔട്ട്പുട്ട് നേരെ ഡിഒ സ്റ്റാർട്ടർ ഔട്ട്പുട്ട് സപ്ലൈ ആയ R ലേക്ക് കണക്റ്റ് ചെയ്യണം. ഓക്കെ, 2-ാമത്തെ കണക്ഷൻ L നേരെ മോട്ടോറിലേക്ക്, മോട്ടോറിൻ്റെ U സപ്ലൈയിലേക്ക് കണക്റ്റ് ചെയ്യണം. ഓക്കെ, 4-ാമത്തെ ടെർമിനൽസായ 600 വോൾട്ട്, 2 വാട്ട് മീറ്ററിൻ്റെ 600 ഷോർട്ട് ചെയ്തിരിക്കണം. അതിൽ നിന്ന് 1 നേരെ ഡിഒ സ്റ്റാർട്ടറിൻ്റെ ഔട്ട്പുട്ടിലേക്കും, കൂടാതെ അതിൽ നിന്ന് തന്നെ ഒരു വയർ വോൾട്ട് മീറ്ററിൻ്റെ ഇൻപുട്ടിലേക്കും കണക്ട് ചെയ്യണം. വോൾട്ട് മീറ്ററിൻ്റെ അടുത്ത പാരലൽ കണക്ഷൻ നേരെ ഇവിടെ 3-ാമത്തെ RYB ലെ B സപ്ലൈയിൽ
കണക്ട് ചെയ്യണം. ഓക്കെ, മോട്ടോറിലെ വയറുകളൊന്ന് ട്രേസ് ചെയ്യാം. രണ്ടാമത്തെ വി കണക്ഷൻ, അതായത് മോട്ടോറിലേക്കുള്ള സപ്ലൈ കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് വാട്ട് മീറ്റർ ഷോർട്ട് ചെയ്ത 600 വോൾട്ട് ഷോർട്ട് ചെയ്ത അതിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ മൂന്നാമത്തെ ലൈൻ ഒന്ന് ട്രേസ് ചെയ്യാം. അത് നേരെ രണ്ടാമത്തെ വാട്ട് മീറ്ററിൻ്റെ ലോഡിലേക്കാണ്. ഓക്കെ, എല്ല് കണക്ഷനിലേക്കാണ്. ഓക്കെ, കണക്ഷൻ ഏകദേശം പൂർത്തിയായി. ഇനി ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യമായി നൈ സ്വിച്ച് പ്രസ് ചെയ്തു, എം സി ബി ഓൺ ചെയ്തു, ഡ്യുവൽ സ്റ്റാർട്ടർ സ്റ്റാർട്ടാക്കി, ഒരു 3-phase ഇൻഡക്ഷൻ മോട്ടോർ റൺ ചെയ്തു. പക്ഷേ ലോഡൊന്നും കൊടുത്തിട്ടില്ല, മോട്ടോർ ഫ്രീ ആണ് കറങ്ങുന്നത്. മീറ്റർ ഗേജ് 0 തന്നെയാണ്, ലോഡ് കൊടുക്കാതെയുള്ള ഒരു സ്റ്റാർട്ടിങ്ങാണ്. ഓക്കെ, നോ ലോഡ് വാട്ട് മീറ്റർ റീഡിങ് 0. അമ്മീറ്റർ ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് 0. വോൾട്ട് മീറ്റർ റീഡിങ് 450 കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതൊന്ന് ഓഫ് ചെയ്ത് ലോഡിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, 3-phase ഇൻഡക്ഷൻ മോട്ടോറിലേക്ക് ഈ സ്പ്രിംഗ് ലോഡ് ചെയ്തു നോക്കാം. റീഡിങ് മാറുന്നത് കാണാം. ഗേജ് ഒരു 2 നിർത്താം. ഒരേപോലെ 2 ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3-phase ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ മാനുവലായി ഒന്ന് കറക്കി നോക്കാം. മാനുവലായി കറക്കി നോക്കുമ്പോൾ മീറ്റർ ലോഡ് കാണിക്കുന്നതാണ്. ഓക്കെ, ഇനിയൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ലോഡിൽ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലോഡ് ടെൻഷൻ നോക്കാം. ഓക്കെ, സ്പ്രിംഗ് ഗേജ് മെഷർമെൻ്റ് കാണാൻ കഴിയുന്നതായിരിക്കാം. ഇത് ഒരു കാൽക്കുലേഷൻ ടേബിളിലേക്ക് മാറ്റണം. 2 വാട്ട് മീറ്റർ റീഡിങ്ങും ഈ സ്പ്രിംഗ് റീഡിങ്ങും അമ്മീറ്റർ വോൾട്ട് മീറ്റർ റീഡിങ്ങും കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആയി കണക്ട് ചെയ്താൽ ഈ 3-phase ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.